അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇടിച്ചക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് അത് ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചക്കയിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ പീസ് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, പിന്നെ പാകത്തിന് ഉപ്പ്, ചക്ക വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ചക്ക വേവിച്ചെടുക്കാം. അടുത്തത് തേങ്ങ വറുത്തരക്കാൻ വേണ്ടി ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ അരി. അരി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇവ കൂടി ചേർക്കാം. രണ്ട് വറ്റൽ മുളക് ചേർക്കാം. ഒരു സ്പൂൺ പെരിഞ്ചീരകം. ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ കൂടി ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. നന്നായി വറുത്തെടുത്ത് ഈ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങ വറുത്തരച്ചത് വേവിച്ച ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം കട്ടിയാണെങ്കിൽ അരച്ച ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കറിയൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തൊഴിക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാനിൽ ഓയിലൊഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി ഇവ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കും. വറുത്തരച്ച ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.